ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ദൈവസഭയുടെ ശുശ്രൂഷകനായി എൻ്റെ അവസാനത്തെ മീറ്റിംഗ് ആണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ 4 വർഷം ഞാൻ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ദൈവസഭയ കുടുംബത്തിൽ ദൈവം തന്ന പ്രാപ്തിക്കും ദൈവം തന്ന കഴിവിനും കൃപയ്ക്കും അനുസരിച്ച് ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ സഹായിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും എന്നെ ശക്തീകരിക്കുകയും ചെയ്ത എൻ്റെ ദൈവത്തിന് സകല ബഹുമാനവും സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. ഞാൻ 2019 മെയ് മാസം 7-ാം തീയതി ഈ രാജ്യത്ത് കടന്നു വന്നു. 10-ാം തീയതി ദൈവസഭയുടെ ശുശ്രൂഷ ഏറ്റെടുപ്പാനിടയായി. അന്ന് വൈകിട്ട് ഞാൻ നൽകിയ സന്ദേശം എനിക്ക് ഓർമ്മയുണ്ട്. 63-ാമത്തെ സങ്കീർത്തനവും അപ്പോൾ തന്നെ അപ്പോസ്തലപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാനിടയായത്. ഈ രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പകലിൽ ദൈവസഭയിൽ കൊടുത്ത അതേ സന്ദേശം തന്നെ ഇന്ന് രാത്രിയിലും ഞാൻ കൊടുക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് തരുവാനുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യമാണ്. 2 Corinthians 7:1 പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമെൻഷവും നീക്കി നമ്മെ തന്നെ വെടുപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ സ്നേഹിക്കുന്ന, വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ദൈവസഭയ്ക്ക് നൽകുവാനുള്ള സന്ദേശം എന്ന് പറയുന്നത് ദൈവികമായ വാക്തത്വങ്ങളെ പ്രാപിക്കുവാൻ നാം വിശുദ്ധിയോടെ ദൈവഭയത്തിൽ ജീവിക്കുക. ദൈവിക വാക്തത്വങ്ങളെ പ്രാപിക്കുവാൻ നാം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. നാം ഇങ്ങനെയാണ് ആരംഭത്തിൽ വായിച്ചത്, പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ. അങ്ങനെയെങ്കിൽ എന്താണ് ആ വാക്തത്വങ്ങൾ? ആ വാക്തത്വങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നാം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവവചനത്തിനകത്ത് അനവധി വാക്തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ 23-ാമത്തെ സങ്കീർത്തനം പ്രബോധിപ്പിച്ചപ്പോൾ അനവധി വാക്തത്വങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഇടയായി തോന്നുന്നു. അതിനകത്തുണ്ട് എന്ന് പറയുവാൻ ഇടയായി തോന്നുന്നു. അങ്ങനെയെങ്കിൽ ദൈവികമായ വാക്തത്വങ്ങളെ പ്രാപിക്കണം. അങ്ങനെയെങ്കിൽ ദൈവിക വാക്തത്വങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ദൈവിക വാക്തത്വങ്ങളൊന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തയെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിലെ വാക്തത്വം അല്ല, നമ്മുടെ ഭാവിയോടുള്ള ബന്ധത്തിലെ ദൈവിക വാക്തത്വങ്ങൾ അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് ഓർമ്മ വരുന്നത് എന്നാൽ പത്രോസിൻ്റെ ലേഖനം 2 Peter 1 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യണേ ദൈവീയത. ആമേൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിലയേറിയതും അതിമഹത്തായ വാക്തത്വങ്ങളും. എന്താ വിലയേറിയ വാക്തത്വങ്ങൾ? എന്താണ് അതിമഹത്തായ വാക്തത്വങ്ങൾ? നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുവാൻ
ഇഷ്ടമുള്ള വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കല്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ എഞ്ചിനീയറിംഗ് ആവും, പഠിക്കും, ഡോക്ടറാകും എന്നുള്ള വാഗ്ദത്തങ്ങളെ കേൾക്കുവാനാണ് നമുക്ക് ആഗ്രഹം. അതിനൊക്കെ പറയുന്ന പേരാണ് താൽക്കാലികമായ വാഗ്ദത്തം, ടെമ്പററി പ്രോമിസസ് എന്ന് പറയും. എന്നാൽ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന വാഗ്ദത്തം വിലയേറിയ വാഗ്ദത്തം, അതിമഹത്തായ വാഗ്ദത്തം. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, കാരാഗ്രഹത്തിൽ കടക്കുന്ന ഒരു കുറ്റവാളിക്ക് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുക, പ്രോമിസ് കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. അതാണോ ആ ജയിലിൽ കടക്കുന്ന വ്യക്തിക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്? അതോ ആ ജയിലിൽ കടക്കുന്ന കുറ്റവാളിയെ കുറ്റവിമുക്തനായി സ്വാതന്ത്ര്യത്തോടെ വിടുന്നതാണോ ഏറ്റവും വലിയ വാഗ്ദത്തം? നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരവുമുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് 3 നേരവും ഫുഡ് കഴിച്ച് വീണ്ടും ജയിലിൽ കടക്കുന്ന അനുഭവമല്ല, മറിച്ച് ആ ജയിലിൽ നിന്ന് കുറ്റവിമുക്തനായി പുറത്തു വരുന്നതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നമുക്ക് ലഭിക്കുന്ന സൗഖ്യത്തെക്കാളിലും ഉപരിയായി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അവിടെ രോഗങ്ങളില്ല, കണ്ണുനീരില്ല, മരണമില്ല. ആ വലിയ വാഗ്ദത്തങ്ങളാണ് വിലയേറിയതായ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെങ്കിൽ അതിമഹത്തായ വാഗ്ദത്തങ്ങളെ നോക്കിപ്പാർക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട്, അങ്ങനെയെങ്കിൽ എന്താണ് പൗലോസ് അവിടെ വ്യക്തമാക്കുന്ന വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലേഖനങ്ങളൊക്കെ ചാപ്റ്റർ വൈസ് ആയിട്ട് വേർതിരിച്ചത് ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ എഴുതുന്ന സമയത്ത് ചാപ്റ്റർ വൈസ് ആയിട്ട് വേർതിരിച്ചൊന്നുമില്ല. 6 അധ്യായം അതിൻ്റെ 14 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, അവിശ്വാസികളുമായി ഇണയില്ല, പിണ ചേരരുത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു പാരഗ്രാഫിൻ്റെ സംക്ഷിപ്തമാണ് അല്ലെ കൺക്ലൂഷനാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു വാക്ക്, 7-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്ക് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വാഗ്ദത്തങ്ങളൊക്കെ എന്താണ്? 1, ഞാൻ നിങ്ങളിൽ വസിക്കും. ഞാൻ നിങ്ങളിൽ വസിക്കും, അതാ വാഗ്ദത്തം. 2, ഞാൻ നിങ്ങളോടൊപ്പം നടക്കും. 3-ാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. അടുത്തത്, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. അടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുവാനിടയായി തീരണം? ആമേൻ. ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമനുഷ്യവും നീക്കി, ആമേൻ, നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാനിടയാകണം. ഈ വാഗ്ദത്തങ്ങളൊന്നും ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ ഈ വാഗ്ദത്തത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, നമ്മളിൽ ദൈവം വസിക്കട്ടെ, ദൈവം നമ്മുടെ കുടുംബത്തിനകത്ത് വസിക്കട്ടെ, ദൈവം നമ്മുടെ സഭയ്ക്കകത്ത് വസിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ, ഇന്ന് പകല് പറഞ്ഞ പോലെ, ഐ മീൻ, ഇഫ് ഗോഡ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ അവർ മിഡ്സ്റ്റ്, ചർച്ച് ഈസ് നോട്ട് എ റിയൽ ചർച്ച്, മേ ബി എ ഗ്ലോറി, ഐ മീൻ ഗ്ലാമറസ് ചർച്ച്, നോട്ട് ബി എ ഗ്ലോറിയസ് ചർച്ച്. ദൈവം നമ്മുടെ സഭയ്ക്കകത്ത് വസിക്കുന്നില്ല എങ്കിൽ,
അതൊരു യഥാർത്ഥമായ സഭയല്ല, അത് ആകാശ ചുംബിയായി നിൽക്കുന്ന പോലെ ബൃഹത്തായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുള്ള, ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ ഭാഷ അടിപൊളി ക്വയറൊക്കെ ഉള്ള അതൊക്കെ ഉണ്ടാകാം. അതൊരു ഗ്ലോറിയസ് ചർച്ച് അല്ല, ഒരുപക്ഷെ അത് ഗ്ലാമറസ് ചർച്ച് ആയിരിക്കാം. ഇഫ് ക്രൈസ്റ്റ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ അവർ മിഡ്സ്റ്റ്, ദൈവം നമ്മുടെ ആലയത്തിൽ വസിക്കട്ടെ, ദൈവം നമ്മുടെ ആലയത്തിൽ വസിക്കണമെങ്കിൽ, ഒന്നുകൂടി പൗലോസ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമല്ലോ. പഴയ നിയമത്തിൽ യെരുശലേമിന്റെ മധ്യഭാഗത്തായി യെരുശലേം സഭ സ്ഥാപിച്ചു എങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പണിയുന്ന സഭയ്ക്കകത്ത് വാസം ചെയ്യുന്ന ദൈവത്തെയല്ല പരിശുദ്ധാത്മാവ് ചിത്രീകരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നത്, നോയിനോട് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അറിയുന്നില്ലേ, അറിയുന്നില്ലേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന്? അങ്ങനെയെങ്കിൽ വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടോ? ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഹൗ വി ക്യാൻ നോ റിയലി ഗോഡ് ഡ്വെൽസ് ഇൻ അവർ ഹാർട്ട്? ദൈവം, ഇനി അതിനൊന്ന് വ്യക്തമാക്കാൻ, നമ്മുടെ കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്ത് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വസിക്കുന്നുവെങ്കിൽ അവിടെ തെളിവെന്താണെന്നറിയാമോ? ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ. എപ്പോഴും ഒരു ആശയവിനിമയം ഉണ്ടാകാറുണ്ട് ഭാര്യ ഭർത്താവുമായിട്ടും ഭർത്താവ് ഭാര്യയുമായിട്ടും പേരൻസ് കുഞ്ഞുങ്ങളുമായി. ദർ ഇസ് എ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ, നിരന്തരമായ ആശയവിനിമയങ്ങൾ നടക്കാറുണ്ട്. ഇന്ന് രാത്രി ചോദിക്കുന്നു ഞാൻ എന്നോട് തന്നെ, ദൈവം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ടോ? ആമേൻ. ഇന്ന് രാത്രി ചോദിക്കുന്നു, ദൈവം നമ്മോട് സംസാരിച്ചിട്ട് എത്ര നാളുകളായി? ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നമ്മള് അമീൻ പഴയ നിയമം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, നിന്നെ രക്ഷിപ്പാനും നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിപ്പാനും ഞാൻ പാളയത്തിന് നടുവിൽ നടകൊള്ളുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് നിന്നെ വിട്ട് അകന്നു പോകാതിരിപ്പാൻ പാളയം എന്ത് ചെയ്യുവാനിടയാകണം? വെടിപ്പുള്ളതാക്കണം, സെറ്റ് അപാർട്ട്. കഥാനദാസൻ പറയുവാനിടയ, ഹോളി ഹഗിയോസ്. That means set apart for a sacred purpose. Our heart, our mind, that we must set apart for sacred purpose. Nammada hrudayam pavithramayadinu vaarthirippanidiyaganam. Ada parna oru kaaryamundu, aathmavileyum jadathileyum sagala kanmeshu endiyanidiyaganam. We often focus on external filthiness. ബാഹ്യമായിട്ടുള്ള അശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. കുലപാതകം ചെയ്യുന്ന ബാഹ്യമായ ഭാവത്തെക്കാളിലും ഉപരിയാണ് കൊലപാതകത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തയുണ്ടല്ലോ, അത് ഏറ്റവും വലിയ പാപമാണ്. വ്യഭിചാരത്തെക്കാളിൽ വലിയ പാപമാണ് അതിലേക്ക് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഓക്കെ, സിഗരറ്റ് വലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഓക്കെ, ഐ എം ഓക്കെ എന്നാ. അതെല്ലാം എന്താണെന്ന് അറിയാമോ? ഐ മീൻ എക്സ്റ്റേണൽ ഫിൽത്തിനെസ് എന്നാ പറയുന്നത്, ഔട്ട്വേർഡ് ഫിൽത്തിനെസ്. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം ഒന്ന് എടുത്തു നോക്കണേ, അവിടെ എന്താ വ്യക്തമാക്കുന്ന അറിയാമോ?
കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിനേക്കാളൊക്കെ ഉപരിയായി നിന്റെ മനസ്സിലൂടെ നിന്റെ സഹോദരനെ കൊല്ലുവാൻ വേണ്ടി പ്ലാനുകൾ പദ്ധതികൾ ഇടുന്നതിന് യേശു എന്ത് ചെയ്യുവാനിടയായി? കൂടുതൽ ഫോക്കസ് ചെയ്യുവാനിടയായി. ദൈവമക്കളെ, ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്തൂടെ കടന്നു പോകുന്ന ചിന്തകളുണ്ടല്ലോ, അത് നാം ശുദ്ധീകരിക്കുവാനിടയാകണം. വി മസ്റ്റ് ക്ലെൻസ് അവർ തോട്ട്സ്. നമ്മുടെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുന്ന ചിന്തകൾ നാം ശുദ്ധീകരിക്കുവാനിടയാകണം. പല പാപങ്ങളും പുറത്തു വരുന്നതിന് മുമ്പ് നമ്മുടെ അകത്ത് എന്തുണ്ടെന്നുണ്ട്? ഒത്തിരി പദ്ധതികൾ മെനയുന്നുണ്ട്. ഒരിക്കലൊരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞത്, പാപമെന്ന് പറയുന്നത് സാഹചര്യം പ്ലസ് സമ്മർദ്ദം പ്ലസ് സമ്മതം ഈസിക്കൽ ടു പാപം എന്നാണ്. എന്താണെന്നറിയാമോ? സാഹചര്യം പ്ലസ് സമ്മർദ്ദം പ്ലസ് സമ്മതം ഈസിക്കൽ ടു പാപം. ചുറ്റുപാട് നോക്കി ആരും കാണുന്നില്ല, ആരും കാണുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിനകത്തൊരു സമ്മർദ്ദം എടുത്തോ? ആരും കാണുന്നില്ല, വിശുദ്ധന്മാരാരുമില്ലല്ലോ. പാപം ചെയ്ത ദാവീദ് ഏറ്റുപറഞ്ഞപ്പോൾ അമേൻ, ഇങ്ങനെ സമ്മർദ്ദം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, സമ്മർദ്ദം കൂടെ കൂടിയപ്പോൾ സമ്മതം എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് മോഷ്ടിക്കുന്നത്. ഈ സമ്മർദ്ദമാണ് എന്നു പറയുന്നത് ആത്മാവിലെ കൺവെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഔട്ട്വേർഡായിട്ടുള്ള ഫിൽത്തിനെസ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഞാൻ പകൽ വേറൊരു കാര്യമാണ് സംസാരിപ്പാനിടയായത്. ഐ മീൻ, ദൈവം നമ്മളിൽ വസിക്കണം, അതാ ഏറ്റവും വലിയ വാക്തത്വം. ഞാൻ ചുറ്റോടെ, ഐ മീൻ നമ്മുടെ കേരളത്തിൽ തന്നെ, ഐ മീൻ നമ്മുടെ ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് നമുക്ക് തരുന്ന, സോറി, ഐ മീൻ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി ഇവരൊക്കെ തരുന്ന, സ്വതന്ത്രം മോദിജി നൽകുന്ന ആ ഒരു എന്താ പറയുക ഓഫറാണോ ഇഷ്ടം? അതോ മോദിജി നമ്മുടെ ഭവനത്തിനകത്ത് വസിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം? സമയാസമയങ്ങളിൽ ഒക്കെ വാഹനം തരുന്നു, അല്ല മറ്റു പല കാര്യങ്ങൾ തരുന്നു, അതാണോ നമുക്ക് ഏറ്റവും വലുത്? മോദിജി നൽകുന്ന ഏതെങ്കിലും ആ ഒരു കാര്യമാണോ ഏറ്റവും വലുത്? മോദിജി തന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് വസിക്കുന്നതാണ് ഏറ്റവും വലുത്. ഞാൻ മറ്റൊരർത്ഥം കൂടെ പറഞ്ഞാൽ, സമുദ്രത്തിനകത്തെ വിലയേറിയ മുത്തുകളാണോ നമുക്ക് വലുത്, അതോ സമുദ്രം മൊത്തമായി നമുക്ക് ലഭിക്കുന്നതാണോ ഏറ്റവും വലുത്? ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാം ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ ഇരുളിനൊരിക്കലും നിലനിൽപ്പില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം സാക്ഷാൽ വെളിച്ചമായവൻ നമ്മുടെ ജീവിതത്തിനകത്ത് വസിക്കാത്തത് കൊണ്ടാണ്. Darkness is because of the absence of light. Once again, darkness is because of the absence of light. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇരുൾ വ്യാപരിക്കുവാൻ ഉള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, വെളിച്ചമായ ദൈവം നമ്മളിൽ വസിക്കാത്തത് കൊണ്ടാ. ദൈവം നമ്മളിൽ വസിച്ചാൽ ഇരുളിന് നിലനിൽപ്പില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും ഈ അനുഭവങ്ങളും ഒക്കെ വർദ്ധിക്കുവാനുള്ള കാരണം, God is not dwells in our heart. ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കുന്നില്ല എന്നുള്ളതാ. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ട ദൈവമക്കളെ, ഞാൻ വേഗത്തെ പറയാം. ദൈവം നമ്മളിൽ വസിച്ചാൽ, ഈവൻ പഴയ നിയമത്തിലെ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദൈവം അവരോടൊപ്പം വസിക്കണം, ദൈവം അവരോടുകൂടെ നടക്കണം. കമോൺ, ദൈവം അവരോടുകൂടെ നടക്കണം, ദൈവം അവരോടുകൂടെ വസിക്കണം. എല്ലാവരും ഒന്നുമില്ല, ഒരു ഭക്തനായ മനുഷ്യൻ ആഗ്രഹിച്ചു. ആരാണെന്നറിയാമോ? മോശയ. നമ്മൾ വായിക്കുന്ന 33-ാമത്തെ അധ്യായം, അമീൻ, അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്,
നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ മുന്നോട്ട് വിടുവാൻ അനുവദിക്കരുത്. എന്താ മുന്നോട്ട് വിടുവാൻ? നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ പോരണം, അല്ലെങ്കിൽ ദൈവം ഞങ്ങളിൽ വസിക്കണം. ദൈവം ഞങ്ങളിൽ വസിച്ചാലുള്ള പ്രത്യേകത അടുത്ത വാക്യത്തിനത് പറയുന്നു, ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷ ജാതിയായി തീരുവാൻ കാരണം ദൈവം ഞങ്ങളിൽ വസിക്കുമ്പോഴാ, ദൈവം ഞങ്ങളുടെ നടക്കുമ്പോഴാ. സഭ ഒരു അട്രാക്റ്റായി മാറണമെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കുവാനിടയായി തീരട്ടെ. ഞാനിത് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ആമേൻ. ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗ്യമായ ഘടനയുടെ വെളിച്ചത്തിൽ വസിക്കുന്ന ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധാത്മാവിനെ അല്ല നമുക്ക് തിരുവനത്തിൽ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ യെരുശലേം ദൈവാലയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമായിരുന്നു. അംബര ചുംബിയായിരുന്ന ആലയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമായിരുന്നു. അല്ലേ? അല്ല, അല്ല, അമേൻ. പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങി വരുന്നു എന്ന് ചോദിച്ചാൽ ഭാഗ്യമായിട്ടുള്ള സൗന്ദര്യത്തെക്കാളിലും ആന്തരിക സൗന്ദര്യത്തിലാണ്. നോട്ട് ഔട്ട് വേർഡ് ബ്യൂട്ടി ബട്ട് ഇൻവേർഡ് ബ്യൂട്ടി, ആന്തരികമായ. ഞാൻ ദൈവമക്കളോട് പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ എന്റെ മുമ്പിലുണ്ടല്ലോ. ദൈവമക്കളെ, ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട വാഗ്ദത്തങ്ങൾ എന്താണെന്നറിയാമോ? നമ്മൾക്ക് ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയ ഇതെല്ലാം ദൈവം അയക്കും, അത് 100% ഉറപ്പാ. നമ്മളുള്ള ബന്ധത്തിൽ അതൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കട്ടെ, നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവം വസിക്കട്ടെ, നമ്മുടെ സഭയ്ക്കകത്ത് ദൈവം വസിക്കട്ടെ. ദൈവം വസിച്ചാൽ ഇരുൾ ഒരിക്കലും നിലനിൽക്കുകയില്ല. ആമേൻ. ഡാർക്നെസ് വിൽ ഡിസപ്പിയർ വെൻ ലൈറ്റ് സ്റ്റാർട്ട് ടു ഷൈൻ. ആമേൻ. വെളിച്ചം എപ്പോൾ പ്രകാശിക്കാൻ തുടങ്ങുമോ അപ്പോൾ ഇരുൾ എന്ത് ചെയ്യുവാനിടയാകും? അപ്രത്യക്ഷമായി തീരുവാനിടയാകും. ദൈവം നമ്മോട് കൂടെ നടക്കുകയാണെങ്കിൽ, യെസ് ദൈവം, ആമേൻ. സ്തോത്രം. പിതാവായി നമ്മോടുകൂടെ വസിക്കുവാനിടയാകട്ടെ. ദൈവമക്കളെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ഏറ്റവും വലിയ വിലയേറിയ അതിമഹത്തായ വാഗ്ദത്തം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കർത്താവിൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ആ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ആമേൻ നാം നമ്മെ തന്നെ വെടിപ്പാക്കി. സ്തോത്രം. ക്ലിൻസ് യുവർ സെൽഫ് ഫ്രം ഓൾ ദി ഫിൽത്തിനെസ് ഓഫ് ദി സ്പിരിറ്റ് ആൻഡ് ദി ഫിൽത്തിനെസ് ഓഫ് ഫ്ലഷ്. ജഡത്തിലെയും ആത്മാവിലെയും ആമേൻ. എനിക്ക് ഒത്തിരി പറയണമെന്ന് ആഗ്രഹം. ആറ്റിറ്റ്യൂഡൽ സിൻ എന്നുള്ളൊരു കാര്യമുണ്ട്. ആറ്റിറ്റ്യൂഡൽ സിൻ, മനോഭാവത്തിലെ പാപം, അതൊക്കെ നമ്മൾ വിശുദ്ധീകരിപ്പാനിടയായിത്തീരട്ടെ. കർത്താവിൻ്റെ മേശയോട് അടുക്കുന്ന ഈ നിമിഷത്തിൽ ദൈവമക്കളെ, നമ്മുടെ ബാഹ്യമായ പാപത്തെക്കാളിലും ആന്തരികമായ പാപത്തിനാണ് നാം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കൊലപാതകവും വ്യഭിചാരവും വലിയ പാപമാണ്, സത്യമാ. അതിലേക്ക് നയിക്കുന്ന ചില ചിന്തകളുണ്ട്, ആ ചിന്തകളെ നാം വിശുദ്ധീകരിക്കുവാനിടയാകട്ടെ. ആമേൻ. മുടിയനായ പുത്രനല്ല ഏറ്റവും വലിയ പാപി എന്ന് പറയുന്നത്, വീടിനകത്തിരിക്കുന്ന മൂത്തപുത്രനും പാപിയാണ്. കാരണം അപ്പൻ്റെ ഹൃദയത്തിലെ പദ്ധതികളെ വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയാത്തവനാണ് ആമേൻ മൂത്തപുത്രൻ. മുടിയനായ പുത്രൻ വിട്ടുപോയി, അത് എക്സ്റ്റേണൽ സിന്നിന് ആമേൻ സിമ്പലാണ്. എന്നാൽ വീടിനകത്തിരിക്കുന്ന മൂത്തപുത്രൻ ആമേൻ ഇന്റേണൽ ഫിൽത്തിനെസ്സിന് സിമ്പലാണ്. കാരണം ചോദിച്ചാൽ അവൻ്റെ അകത്തെ മനോഭാവം സന്തോഷമല്ലായിരുന്നു. ഞാൻ ദൈവസ്നേഹത്തിൽ ഒരു കാര്യം പറയാം, വി മസ്റ്റ് റിമൂവ് ഫിൽത്തിനെസ് ഓഫ് ഫ്ലഷ് ആൻഡ് ഫിൽത്തിനെസ് ഓഫ് സ്പിരിറ്റ്. കർത്താവിൻ്റെ മേശയോട് നമ്മൾ അടുത്തു വരുമ്പോൾ വാത്സല്യമുള്ള ദൈവമക്കളെ, നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനിടയാകട്ടെ.
നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലകളിൽ ആ ഫിൽത്തിനെസ് നമുക്ക് ഓർമ്മ തരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഏറ്റുപറയുവാൻ നമുക്കിടയായി തരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ മേശയോട് നാം അടുത്തു വരുമ്പോൾ വളരെ ഭയഭക്തിയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഇടയാകട്ടെ. സമയത്തിൻ്റെ പരിമിതി ഞാൻ നന്നായിട്ട് മനസ്സിലാക്കും.